അല്ലേ? എപ്പോഴും ഇതുവരെ വിശ്വസിച്ചിട്ടില്ല, ഇനി വിശ്വസിക്കില്ല, ഉറപ്പാണ്. എന്നെനിക്ക് അറിയാൻ കാര്യം, മറ്റേ ഈ മീഡിയക്കാരും ലാൽസാറും ചോദിച്ചാൽ ഞാനത് മോശമായിട്ടല്ല, നിന്നോട് ഞാൻ പറഞ്ഞ് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നീ മറ്റേ നീ ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ല, പക്ഷെ ഇവരെ ഓരോരുത്തരും പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതാണ്. മറ്റേ ഷോൾഡറിൽ അടിച്ചപ്പോൾ ഡിസ്ലൊക്കേറ്റ് ആവുമെന്ന് നീ പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞു ജുനീസിൻ്റെ ആ പറയുന്നത്. അത് വെച്ച് നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് നമ്മൾ ചിരിച്ചാണ് മറ്റേ റിബിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് കളിയാക്കിയിട്ടുള്ളത്. ഇതൊരു പക്ഷേ അന്ന് മീഡിയക്കാർ വന്ന് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ടാസ്ക് വെച്ച് നിനക്ക് എന്തോ ഇഷ്ടപ്പെടാതെയായി, പിന്നെ ഏതെല്ലാം ടാസ്ക് വെച്ച് പണി കിട്ടി കഴിഞ്ഞാൽ കൊടുക്കുന്നുള്ള ഇതിൽ പിൻ അങ്ങനെയാണ് കട്ട് ചെയ്ത് പോയേക്കുന്നത് അല്ലേ? അപ്പൊ നീ പിന്നെ ചെയ്യണത് എന്റെ നെഞ്ചത്തിരിക്കണം, അതൊക്കെയാണ് പോയേക്കുന്നത്. അപ്പൊ അത് പുറത്ത് വേറെ രീതിയിലാക്കി പോകും. ലാൽ സാർ അന്ന് ചൂടാതെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ട്. നീ അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആവുമെന്ന് നീ പറയുമ്പോഴത്തേക്കും പുറത്തെ ആൾക്കാർ ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് കമ്പാരിസൺ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതല്ല, ഞാൻ നീ സപ്പോർട്ട് ചെയ്യണം ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, ഇനി അങ്ങോട്ട് വിശ്വസിക്കത്തില്ല. മനപ്പൂർവ്വം അങ്ങനെ ചെയ്താണെന്ന് കൂടി ഞാനത് നമ്മളത് കഴിയുമ്പോഴത്തെ തമാശത്തെ രീതിയിലാണ് എടുത്തത്. നീ അന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇടാ നീ റിനോഷൻ പറഞ്ഞപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, സംസാരിക്കാതിരിക്കണ, പുറത്തോട്ട് നെഗറ്റീവായിട്ട് നമ്മൾ പിന്നെ സംസാരിക്കുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതാണ്. ഇതൊരു പക്ഷെ അന്ന് റിനീഷയുടെ മറ്റേ ഇടിച്ച കാര്യം പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ഇട്ട് കാണിച്ചല്ലോ, റിനീഷൻ ചെയ്തെന്നുള്ള രീതിയിൽ നമ്മളന്ന് വീഡിയോ ഇട്ട് കാണിച്ച് റിനീഷ ഇയാൾ അടിച്ചെന്ന് പറഞ്ഞു അവിടെ വന്ന് അങ്ങനെ ആരും അടിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് വീക്കെൻഡിൽ വീഡിയോ ഇട്ട് കാണിച്ച്. കമ്പാരിസൺ പോലെ അതിന്റെ കമ്പാരിസൺ വരരുതെന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞതാണ്. ഐ മീൻ പ്രേക്ഷകർ ചോദിക്കും ഇവൻ അവന്റെ നെഞ്ചുതെറിയുന്നു ചെയ്തിട്ടാണോ, ഇവൻ ഒന്നും പറ്റില്ലെന്ന് മാറ്റാൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ അടിക്കുമ്പോൾ ഡിസ്ലൊക്കേറ്റ് എന്ന് പറഞ്ഞാൽ നീ ഭയങ്കര ഇഷ്യൂ ആക്കുമ്പോഴത്തേക്കും അത് പുറത്ത് നമുക്കറിയില്ലോ. ഇത് നീ അന്ന് പറഞ്ഞ പോലെ ഈ റിനീഷിനെ കളിയെന്ന് വിളിക്കുമ്പോഴത്തേക്ക് പുറത്ത് എങ്ങനെ പോട്ടറിയാവും നമുക്കൊരു ഒരു ഐഡിയ ഇല്ല ഇതിൻ്റെ അകത്തേക്കുമ്പോൾ. നിനക്ക് പുറത്തില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്തിരിക്കണം നിനക്ക് ന്യായീകരിക്കാനും കൂടി പറ്റില്ല. അതല്ല ഉദ്ദേശിച്ചെന്നുള്ളത്, പുറത്ത് എങ്ങനെ കട്ട് ചെയ്ത ആൾക്കാർ കമ്പാരിസം പറഞ്ഞു നമുക്കൊരു അറിയാൻ പറ്റില്ല. അതാണ് ഞാൻ എനിക്ക് നിന്നോട് പറയാനുണ്ടായിരുന്നത്. ഞാനിപ്പോ ഇതിൽ ഏത് കാര്യം പറയേണ്ടത് നിന്നോട്? ഇതിപ്പോ നീ അല്ല നീ നിനക്ക് എന്താ പറഞ്ഞോളെന്ന് വെച്ചാൽ നീ പറഞ്ഞു, നീ ക്ലിയർ ചെയ്തോ, കുഴപ്പമില്ല. എന്റെ അടുത്തല്ല, നല്ല രീതിയിൽ പുറത്തോട്ട് പോകുന്ന രീതിയിൽ നീ ക്ലിയർ ചെയ്തോ. എനിക്ക് മനസ്സിലായില്ല, എനിക്ക് പറഞ്ഞതല്ലോ. ഇപ്പൊ നീ ഇവനെ സപ്പോർട്ട് ചെയ്ത് ഞാനും ജുനൈസിന്റെ കൂടെ, ജുനൈസിന് ഒരു ഫിസിക്കൽ അസോൾട്ട് കിടന്ന് ഞാനും ജുനൈസും കൂടി ക്യാമറയിൽ പോയി പറഞ്ഞു ജുനൈസിന് കൺഫെഷൻ റൂമിൽ പോയി പറയണം. ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു, അവന് ഫിസിക്കൽ അസോൾട്ട്. അതിപ്പോ ആഘാതമല്ല, ഇപ്പൊ എനിക്ക് പറ്റിയത് എനിക്ക് ചെറിയ നുള്ളാണെങ്കിൽ കൂടി ഫിസിക്കൽ അസോൾട്ട് ആണ്. അത് ഫിസിക്കൽ അസോൾട്ട് ആണെങ്കിൽ എന്റെ മാത്രം തീരുമാനമാണ്. ഇപ്പൊ എനിക്ക് എന്റെ മൈൻഡിൽ നിന്ന് പോകും സംഭവം എന്താ വെച്ചാല്, അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ജുനൈസിന് പറഞ്ഞേ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്നു പറഞ്ഞു, ഞാൻ കൂടെ നിൽക്കുന്നു ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും കൂടെ ഞാനും കൂടെ ഞാൻ പറയട്ടെ ഞാൻ കൂടെ നിൽക്കും എന്ന് വെച്ചാൽ എനിക്ക് പറ്റാത്തൊരു കാര്യം എനിക്ക് സഹിക്കാൻ പറ്റും. എനിക്കെന്നൊരു രീതിയിൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടാസ്കോ കാര്യങ്ങളോ പ്ലാസ്മ ടീമിന് മുമ്പിൽ നിന്ന് സംസാരത്തിന്റെ ഇടയിലാണ് നിങ്ങൾ അടിച്ചത് ആ സംഭവം. അത് എന്തോ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അല്ലാണ്ട് മറ്റുള്ള എന്നൊക്കെ പറഞ്ഞ ഈ പറഞ്ഞ മാതിരി ഓരോ ടാസ്ക് ടാസ്കിന്റെ ഇടയിൽ മറ്റേതും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. എന്നാ പോലും ഓഡിയൻസ് അങ്ങനെ ഇല്ല, ഞാൻ ഓഡിയൻസിന്റെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം പറയണത്. നമ്മള് ഞാൻ പറയണത് എന്റെ കാര്യം, അത്രയും സമയത്ത് സംസാരിക്കണതിന്റെ ഇടയിലാണ് ആ സംഭവം നടന്നത്. അതായത് വാക്തർക്കത്തിൽ നിന്നാണ് പോയി അടിച്ചേക്കണത്, അല്ലാണ്ട് ഒരു മറ്റേതൊക്കെ ടാസ്കും ഇടിച്ച് പിടിയും കാര്യങ്ങളും അതിന്റെ ഇടയിലാണ് മറ്റുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നല്ല കേട്ടോ, മറ്റേ കാര്യം ഞാൻ സപ്പോർട്ട് ചെയ്യണില്ല. ഇതും രണ്ട് വിഷയവും രണ്ട് തന്നെയാണ്. സംസാരത്തിന്റെ ഇടയിൽ നിന്ന് ദേഷ്യപ്പെട്ട് അടിക്കണ ഡീൻ, അത് നിങ്ങളുടെ മറ്റേ കൺട്രോൾ ഇല്ലാതെ പോയി അടിക്കണത്, ഒരു ഒരു ദേഷ്യത്തിന്റെ ഒരു ഇമോഷണൽ സാധനം അവിടെ കയറും. മനസ്സിലായ? എന്ത് കൺട്രോളുടെ കൈ ബാക്കി വെച്ചേക്കുന്ന, എനിക്ക് എന്ത് കൺട്രോൾ ഇല്ലാത്ത എന്തോട്ടെ നിങ്ങൾ മുന്നിലോട്ട് പോകും. തമാശ പോലെ എനിക്ക് തമാശയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനിരുന്ന് കാണാം അടിക്കാൻ പോകുമ്പോ കൈയെങ്കിലും ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ പറഞ്ഞു പറഞ്ഞു അടിക്കാൻ ചെന്നോ, അടിക്കാൻ ചെന്നല്ല മനപ്പുറം ചെന്നു. എനിക്ക് തോന്നിയ കേസ് ഞാൻ പറയണം, എനിക്ക് തോന്നിയ കേസ് നിങ്ങൾക്ക് എടാ നീ ഒന്ന് പോവോ. ഇല്ല നീ പോ, ഇത് ഇതിപ്പോ അല്ലെങ്കിൽ എനിക്ക് വലിയ വിഷയമാക്കി സംസാരിക്കേണ്ട കേസല്ല ഇത്. വേണ്ട, കേട്ടുകൊണ്ട, ഇത് എനിക്ക് അങ്ങനെ വിഷയമാക്കി സംസാരിക്കേണ്ട കേസല്ല. പിന്നെ അച്ഛൻ വിളി ഉണ്ടാക്കേണ്ട കേസല്ല ഇത്. എനിക്ക് നിങ്ങൾ കൈ കെട്ടിയൊക്കെ നമ്മള് കണ്ട്, ഞാൻ കണ്ട് അടിക്കണ അടിക്കണ്ട്. ഞാൻ പിന്നെ ഞാൻ വിഷയാക്കിയത് ആ സമയത്ത് നിങ്ങളുടെ അടിയിലും കൂടുതലും മറ്റേ രനീഷിന്റെ കേസായിരുന്നു. നിങ്ങളുടെ ഞാൻ അധികം ഇതാക്കിയിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്നാ പോലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എന്നാ പോലും പക്ഷെ നീ പോ എനിക്ക് നീ കേക്കണ്ട, നിങ്ങൾ നീ വേറെ എന്തെങ്കിലും കേട്ടോ, എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഇവരോട് സംസാരിക്കേ, നീ പോക്കോ. പിന്നെ അത് പോയി അതിന്റെ ഉള്ളിൽ പോയി പറഞ്ഞു എനിക്ക് വർത്തമാനം
സാൽപ്പേരിൽ തുടരാൻ ഈ ആ സംഭവം. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ആ സമയത്ത് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് 100% ഉറപ്പ്. പിന്നെ അവൻ നിയമപ്രകാരം അവൻ പറയണ എനിക്ക് എനിക്ക് ഇത് ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ ഞാൻ അവന്റെ കൂടെ നിൽക്കും. ഞാനും ഞാൻ പറഞ്ഞു എന്റെ കൂടെ നിൽക്കും ഞാൻ നിൽക്കും 100% നിൽക്കും. പിന്നെ ആ സമയത്ത് റോബിനും പറഞ്ഞ് ഈ എനിക്ക് ഇതേ സെയിം സംഭവം ഉണ്ടായത് എനിക്കറിയില്ല എന്താണ് അവൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇതേ സംഭവം. അപ്പൊ പിന്നെ എനിക്കില്ലാത്ത സാധനം എന്തിനാ വേറെ ഒരാൾക്ക്. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കും ഞാൻ കൂടെ നിൽക്കുന്നു ഞാൻ 100%. എനിക്ക് ആ സമയം തുടങ്ങി എനിക്ക് ആ സമയത്ത് ഇഷ്ടമായിട്ടില്ല. മറ്റേ ഗെയിമിന് അടിയിൽ അടിക്കുന്ന അടിയും ഒരു സംസാരത്തിന്റെ വാക്കിൽ പോകുന്ന അടിയും രണ്ട് തന്നെ എന്ന് വിശ്വസിക്കണമെന്ന് ഞാൻ.